ചാണക്യതന്ത്രം സീസൺ 2. മഗധ രാജധാനിയിൽ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടന്നു പോവുകയാണ്. ധനനന്ദ മഹാരാജാവിന്റെ പാർശ്വവർത്തികളായിരുന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമൊക്കെയാണ് ഇപ്പോഴും ഭരണം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പെട്ടെന്ന് മാറ്റുന്നത് ബുദ്ധിപരമല്ല എന്ന് ചാണക്യന് മനസ്സിലായി. അവരിൽ ചന്ദ്രഗുപ്ത മൗര്യനെ മഹാരാജാവായി അംഗീകരിക്കുന്നവരെ വീണ്ടും യഥാസ്ഥാനങ്ങളിൽ നിയമിച്ച് ഭരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചാണക്യന്റെ പിടിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അമാത്യാരാക്ഷസനും ധനനന്ദ മഹാരാജാവിന്റെ ഇളയ പുത്രനും അമാത്യാരാക്ഷസന്റെ സുഹൃത്തായ ചന്ദ്രദാസൻ അഭയം നൽകുന്നു. അമാത്യാരാക്ഷസന് ജീവനോടെ പിടികൂടി തന്റെ മുമ്പിൽ ഹാജരാക്കാൻ ചാണക്യൻ ഉത്തരവിടുന്നു. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ചാരന്മാർ അരിച്ചുപിറക്കി. എന്നാൽ അമാത്യാരാക്ഷസന്റെ ഒളിത്താവളം കണ്ടുപിടിക്കുവാൻ ചാണക്യന്റെ ചാരന്മാർ പരാജയപ്പെടുന്നു. മഗധയിലെ ഭരണമാറ്റമറിയാതെ വടക്കുഭാഗത്ത് യുദ്ധം തുടരുന്ന സൈനികരോട് മഗധയിലെ ഭരണമാറ്റത്തെക്കുറിച്ച് പർവ്വതകരാജാവിന്റെ ഉദ്യോഗസ്ഥൻ വിളിച്ചു പറയുന്നു. പർവ്വതകരാജാവ് താൽക്കാലികമായി യുദ്ധം നിർത്തിവച്ചതായി പ്രഖ്യാപിക്കുകയും സമാധാനത്തിന്റെ ചിഹ്നമായ വെള്ളപ്പതാക ഉയർത്തിക്കാണിക്കുകയും ചെയ്തു. പർവ്വതകരാജാവ് യുദ്ധം നിർത്തിവച്ച സാഹചര്യത്തിൽ യുദ്ധമര്യാദയനുസരിച്ച് ധനനന്ദ മഹാരാജാവിന്റെ സൈന്യാധിപൻ താൽക്കാലികമായി യുദ്ധം നിർത്തിവെക്കുവാൻ തന്റെ സൈനികർക്ക് നിർദ്ദേശം നൽകി. മഗധയിലെ ഭരണമാറ്റത്തെക്കുറിച്ച് അന്വേഷിച്ച് വിവരങ്ങൾ അറിയിക്കുവാൻ ഏതാനും ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. ധനനന്ദ മഹാരാജാവിന്റെ സൈനികരും പർവ്വതകരാജാവും താൽക്കാലികമായി യുദ്ധം നിർത്തിയ കാര്യം മഗധയിലെ ഭരണമാറ്റം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ നിയമിച്ച കാര്യവും ചാണക്യൻ ചാരന്മാരെ മുഖേന അറിയുന്നു. ഉടൻ തന്നെ ചന്ദ്രഗുപ്ത മൗര്യനെ സമീപിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള രാജകൽപ്പന തയ്യാറാക്കുവാൻ ആവശ്യപ്പെടുന്നു. അതിൻ പ്രകാരം ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു രാജശാസനം തയ്യാറാക്കുന്നു. രാജശാസനം പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി രാജകൊട്ടാരത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നു. ചന്ദ്രഗുപ്ത മൗര്യൻ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ യുദ്ധമുഖത്ത് എത്തി രാജകൽപ്പന വായിക്കുന്നു. പർവ്വതകരാജാവും മഗധയിലെ സൈനികരും തമ്മിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിച്ചതായി മഗധയിലെ മഹാരാജാവ് ചന്ദ്രഗുപ്ത മൗര്യൻ പ്രഖ്യാപിക്കുന്നു. പർവ്വതകരാജാവ് മഗധയുടെ സുഹൃത്തും സഹായിയുമാണ്. അദ്ദേഹത്തെ മഗധയുടെ തലസ്ഥാനത്തേക്ക് ചന്ദ്രഗുപ്ത മൗര്യൻ സന്തോഷപുരസരം സ്വാഗതം ചെയ്യുന്നു. ധനനന്ദ മഹാരാജാവിന്റെ സൈനികർ എല്ലാവരും മഗധയുടെയും ചന്ദ്രഗുപ്ത മൗര്യന്റെയും സൈനികരാണെന്ന് അംഗീകരിക്കുവാൻ മഹാരാജാവ് തയ്യാറാണ്. സൈനികരിൽ പിരിഞ്ഞുപോകണം എന്ന ആഗ്രഹമുള്ളവർക്ക് പിരിഞ്ഞു പോകാം. മഗധയിൽ തിരിച്ചെത്തി ചന്ദ്രഗുപ്ത മൗര്യനോട് കൂറും സത്യസന്ധതയും പുലർത്തുവാൻ താൽപ്പര്യമുള്ളവർ സൈന്യത്തിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. അവരെ സന്തോഷപുരസരം മഹാരാജാവായ ചന്ദ്രഗുപ്ത മൗര്യൻ സ്വാഗതം ചെയ്യുന്നു. അവർ നേരത്തെ വഹിച്ചിരുന്ന എല്ലാ പദവികളും നൽകുന്നതാണെന്ന് മഹാരാജാവ് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഉദ്യോഗസ്ഥൻ രാജവിളംബരം അറിയിച്ചെങ്കിലും തങ്ങൾ നിയോഗിച്ച ഉദ്യോഗസ്ഥർ തിരിച്ചു വന്ന് യഥാർത്ഥ വിവരം അറിയിക്കുന്നതുവരെ തങ്ങൾ യുദ്ധമുഖത്തു തന്നെ. സത്യാവസ്ഥ അറിയുന്നതുവരെ താൽക്കാലിക വെടിനിർത്തൽ തുടരട്ടെ എന്നും ധനനന്ദ മഹാരാജാവിന്റെ സൈനിക ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഗധയിൽ ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരം പിടിച്ചെടുത്ത കാര്യം നന്ദ മഹാരാജാവിന്റെ സൈന്യാധിപൻ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ യുദ്ധമുഖത്ത് അറിയിച്ചു. യുദ്ധം അവസാനിച്ചതായി ഇരു കൂട്ടരും പ്രഖ്യാപിച്ചു. ധനനന്ദ മഹാരാജാവിന്റെ സൈനികരിൽ ചിലരെല്ലാം പിരിഞ്ഞുപോയി. ബാക്കിയുള്ളവർ ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യത്തിൽ ചേരുന്നതിനു വേണ്ടി മഗധയിലേക്ക് തിരിച്ചു യാത്രയായി. പർവ്വതകരാജാവും സൈന്യവും മഗധയിലേക്ക് തിരിച്ച വിവരം ചാണക്യൻ ചാരന്മാർ മുഖേന അറിയുന്നു. ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും ഭരണത്തിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയാണ്. പർവ്വതകരാജാവും മഗധയിലേക്ക് വരുന്ന വിവരവും ധനനന്ദ മഹാരാജാവിന്റെ പഴയ സൈനികരെടുത്ത നിലപാടുകളുമൊക്കെ ചാണക്യനും ചന്ദ്രഗുപ്തനും ചർച്ച ചെയ്യുന്നു. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന് ഒരു സംശയം ഉണ്ടാകുന്നു. ധനനന്ദ മഹാരാജാവിനോട് ഇത്രയും വിശ്വസ്തത പുലർത്തുന്ന സൈനികർ തിരിച്ചു വരുമ്പോൾ അവരെ തങ്ങളുടെ സൈന്യത്തിലെടുത്താൽ പ്രശ്നമാകുമോ? പർവ്വതകരാജാവിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടി വരിക? അദ്ദേഹം നമുക്ക് ഭീഷണിയാകുമോ? അർദ്ധരാജ്യം നൽകിയില്ലെങ്കിൽ വീണ്ടും ഒരു യുദ്ധം നടത്തേണ്ടി വരില്ലേ? അപ്പോൾ ചാണക്യൻ പറഞ്ഞു, ധനനന്ദ മഹാരാജാവിനോട് കൂറു പുലർത്തുന്ന സൈനികർ ഒരിക്കലും നമുക്ക് ഭീഷണിയല്ല. അവർ തങ്ങൾക്ക് ശമ്പളം നൽകിയവരോട് അന്നദാതാവിനോട് വിശ്വസ്തത പുലർത്തുന്നത് എങ്ങനെ തെറ്റാകും?
അവരെ നമ്മൾ സൈന്യത്തിലെടുത്താലും നമ്മളോടവർ വിശ്വസ്തത പുലർത്തും. കാരണം കൂറു പുലർത്തുക എന്നത് അവരുടെ സ്വഭാവമാണ്. അവരുടെ സ്വഭാവ വൈശിഷ്ട്യത്തെ നമ്മൾ അംഗീകരിക്കണം. മഗധയുടെ ഇന്നത്തെ ഭരണാധികാരത്തിന് അനുകൂലമായി അത് പരിവർത്തനം ചെയ്യപ്പെടണം. പക്ഷേ പർവ്വതക രാജാവ് അങ്ങനെയല്ല. അദ്ദേഹം ഒരു പ്രശ്നം തന്നെയാണ്. നമുക്കദ്ദേഹം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ആ വിവരമറിഞ്ഞുകൊണ്ടു തന്നെയാണ് ആ വൈധരണിയെടുത്തു തലയിലണിഞ്ഞത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിവരും. നാം ചെന്ന് പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും ബുദ്ധിപരമായി തലയൂരണം. രംഗം കരോതി രാജാനം, രാജാനം രംഗമേവജ ധനിനം നിർധനം ചൈവ നിർധനം ധനിനം വിദഹ. വിധിയും വിധികർത്താവുമാണ് ഏറ്റവും വലിയ ശക്തികൾ. ഈ രണ്ടു ശക്തികളും ഒന്നിച്ചാൽ ദരിദ്രർ രാജാവാകും, ഇവർ ഭിന്നിച്ചാൽ രാജാവ് ദരിദ്രനായി മാറും. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം തൻ്റെ സൃഷ്ടികൾക്ക് അവരവർക്ക് തോന്നുന്ന വിധത്തിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ഓരോരുത്തരുടെയും ഭാവി എന്തെന്ന് വിധിക്കുന്നത് സ്രഷ്ടാവായ വിധികർത്താവാണ്. അതിനനുസരിച്ചു മാത്രമേ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും ചരിക്കാനാവൂ. എല്ലാം ഉണ്ടെന്ന് ഭാവിക്കുന്ന മനുഷ്യൻ വിധികർത്താവിന്റെ മുമ്പിൽ നിസ്സഹായനാണ്. ലോകചരിത്രം പരിശോധിച്ചാൽ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും കാണാൻ കഴിയും. അനുദിന ജീവിതത്തിൽ നാം ഇന്നും ഇതിന് സാക്ഷികളാണ്. ഹ്രസ്വമായ മനുഷ്യ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏതവസ്ഥയെയും നേരിടാൻ സാധിക്കും. ഈ ഭൂമിയിൽ എല്ലാവരും സമന്മാരാണെന്ന മഹത്തായ സന്ദേശമാണ് ചാണക്യൻ ഈ ശ്ലോകത്തിലൂടെ ഉന്നയിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വിധിയും വിധികർത്താവും ഒന്നിച്ചതുകൊണ്ടാണെന്നും എപ്പോൾ വേണമെങ്കിലും വിധി അനുകൂലമായതുപോലെ പ്രതികൂലമാകാമെന്നും മനസ്സിലാക്കുമ്പോൾ തന്റെ തോന്നലിന് അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാകും. വിധിയെ നമുക്ക് മറികടക്കാൻ കഴിയില്ല. എന്നാൽ നാം ചെയ്യേണ്ടത് ചെയ്യണം. ബാക്കി വിധി പോലെ വരട്ടെ എന്ന് ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനോട് പറയുന്നതാണ് സന്ദർഭം. പർവ്വതക രാജാവ് ഒരു ഭീഷണി തന്നെയാണ്. എന്നാൽ ആ ഭീഷണി ഒഴിവാക്കാൻ നമ്മളെ കൊണ്ടാകുന്നത് ചെയ്യണം. ബാക്കി വരുന്നതുപോലെ വരട്ടെ എന്നാണ് ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനോട് പറയുന്നത്. ചാണക്യൻ മനസ്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചന്ദ്രഗുപ്തന് മനസ്സിലായി. ആചാര്യൻ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കും എന്ന് ചന്ദ്രഗുപ്ത മൗര്യന് അറിയാമായിരുന്നു. എങ്കിലും ഇടയ്ക്കിടെ സന്ദേഹങ്ങൾ വരുമ്പോൾ ഗുരുവിനോട് ചോദിച്ച് സംശയ നിവർത്തി വരുത്തിക്കൊണ്ടിരുന്നു. ചന്ദ്രദാസന്റെ ഒളിത്താവളത്തിൽ അഭയം തേടിയ അമാത്യ രാക്ഷസൻ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ചന്ദ്രഗുപ്ത മൗര്യനെയും ചാണക്യനെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള പദ്ധതികൾ ആലോചിച്ചുകൊണ്ടിരുന്നു. പല പദ്ധതികളും അദ്ദേഹം ആലോചിച്ചു. അവസാനം ചാണക്യതന്ത്രങ്ങൾ തന്നെ ചാണക്യനും ചന്ദ്രഗുപ്ത മൗര്യനുമെതിരായി പ്രയോഗിക്കുവാൻ അമാത്യ രാക്ഷസൻ തീരുമാനിച്ചു. ചന്ദ്രദാസന്റെ സഹായത്തോടെ ഏതാനും യുവതികളെ പരിശീലിപ്പിച്ച് വിഷകന്യകകൾ ആക്കി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈനികർക്കു നേരെ ചാണക്യൻ പ്രയോഗിച്ച ഫലപ്രദമാക്കിയ അതേ തന്ത്രങ്ങൾ തന്നെ ഇന്ന് അമാത്യാരാക്ഷസൻ പ്രയോഗിക്കുന്നു. അമാത്യാരാക്ഷസൻ വിഷകന്യകമാരോട് പറഞ്ഞു, നിങ്ങൾ വലിയ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കുടിലതന്ത്രങ്ങൾ മെനഞ്ഞ് വളഞ്ഞ വഴിയിലൂടെ സിംഹാസനം പിടിച്ചെടുത്ത രാജ്യദ്രോഹികളെ വധിച്ച് നന്ദമഹാരാജാവിന്റെ പരമ്പരയ്ക്ക് അധികാരം തിരിച്ചു നൽകാനുള്ള ദൗത്യം. ഈ ദൗത്യം വിജയിക്കും. നിങ്ങൾ എന്തെന്നും ആദരിക്കപ്പെടും. അതുകൊണ്ട് തന്ത്രപൂർവമായി കൊട്ടാരത്തിൽ പ്രവേശിച്ച് ബുദ്ധിപരമായി കരുക്കൾ നീക്കി ചന്ദ്രഗുപ്ത മൗര്യനെയും ചാണക്യനെയും ഇല്ലായ്മ ചെയ്യണം. വിഷകന്യകമാരെ അമാത്യാരാക്ഷസൻ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. തങ്ങളുടെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഞങ്ങൾ തിരിച്ചെത്തുമെന്ന് വിഷകന്യകമാർ അമാത്യാരാക്ഷസന് വാക്കുകൊടുത്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ധനനന്ദ മഹാരാജാവിന്റെ സൈനികരായിരുന്നവർ വടക്കുഭാഗത്തു നിന്നും മഗധയിൽ തിരിച്ചെത്തി. അവരെ പഴയ സ്ഥാനങ്ങൾ തന്നെ നൽകി നിയമിക്കാൻ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും ചാണക്യൻ നിർദ്ദേശം നൽകി. തങ്ങളുടെ പഴയ സ്ഥാനമാനങ്ങൾ തിരിച്ചു കിട്ടിയതിൽ തിരിച്ചെത്തിയ സൈനികർ വളരെ സന്തോഷഭരിതരായി.
ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പർവ്വതക രാജാവും സൈന്യവും കൊട്ടാരത്തിലെത്തിച്ചേർന്നു. കൊട്ടാരത്തിലെത്തിയവരെ മഹാരാജാവായ ചന്ദ്രഗുപ്തനും ചാണക്യനും വളരെ ആഘോഷപൂർവം സ്വീകരിച്ചു. ആനയും അമ്പാരിയും ആലവട്ടവും താളവട്ടവും ഒരുക്കിയാണ് അവരെ സ്വീകരിച്ച് കൊട്ടാരത്തിൽ എത്തിച്ചത്. പർവ്വതക രാജാവിനും പ്രമുഖ സൈനിക ഉദ്യോഗസ്ഥർക്കും താമസിക്കുവാൻ പ്രത്യേക മണിമന്ദിരങ്ങൾ ഒരുക്കി. ചാണക്യന്റെ മനസ്സിൽ താൻ പണ്ടു കുറിച്ച ഒരു ശ്ലോകം ഓർമ്മയിലെത്തി. ത്യജദ്ദേഹം കുലസ്യാർത്ഥേ ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേൽ ഗ്രാമജനപദസ്യാർത്ഥേൽ ആത്മാർത്ഥേ പൃഥ്വീം ത്യജേ. ഒരു കുടുംബം ചെന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാൻ ആ കുടുംബത്തിലെ ഒരംഗത്തെ വേണമെങ്കിൽ പുറത്താക്കാം. ഒരു ഗ്രാമത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വന്നാൽ ഒരു ഗൃഹത്തെ ബഹിഷ്കരിക്കാം. ഒരു നഗരത്തെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു ഗ്രാമത്തെ പൂർണമായും ഒഴിവാക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ സ്വരക്ഷയ്ക്കായി ഈ ലോകത്തെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. പർവ്വതക രാജാവിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന് ചാണക്യൻ ചിന്തിക്കുമ്പോഴും മുഖഭാവത്തിൽ വലിയ സൗഹൃദഭാവത്തിലാണ് പർവ്വതക രാജാവിനോട് പെരുമാറിയത്. ആഘോഷങ്ങൾക്കും സ്വീകരണങ്ങൾക്കും കുറവൊന്നും കാണിച്ചില്ല. സ്വീകരണത്തിനിടയിൽ പർവ്വതക രാജാവ് ചാണക്യനോട് പകുതി രാജ്യം നൽകുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചു. ചാണക്യൻ പറഞ്ഞു, തീർച്ചയായും അങ്ങയ്ക്കു പകുതി രാജ്യം നൽകും. ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരമേറ്റെടുത്ത് അധിക നാളായിട്ടില്ല. രാജ്യത്തെയും ജനങ്ങളെയും മന്ത്രിമാരെയും സൈനിക ഉദ്യോഗസ്ഥരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറച്ചു ദിവസത്തെ സാവകാശം വേണം. തീർച്ചയായും അർദ്ധരാജ്യം അങ്ങേക്ക് നൽകുന്നതായിരിക്കും. അങ്ങ് അതുവരെ കൊട്ടാരത്തിൽ വിശ്രമിച്ചാൽ അങ്ങേക്കു വേണ്ടി രാജ്യത്തെ പ്രമുഖ നർത്തകിമാരെ അണിയിച്ചൊരുക്കി വലിയൊരു നൃത്തസന്ധ്യ കാർത്തിക നാളിൽ കൊട്ടാരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നൃത്തസന്ധ്യ കഴിഞ്ഞു പിറ്റേ ദിവസം തന്നെ ചന്ദ്രഗുപ്ത മൗര്യനും മന്ത്രിമാരുമായി ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും രാജ്യം രണ്ടായി വിഭജിക്കുന്നതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. പർവ്വതക രാജാവിന് വളരെയധികം സന്തോഷമായി. കാർത്തിക നാളിലെ നൃത്തോത്സവത്തിൽ കൊട്ടാരം മുഴുകിയിരിക്കുമ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനെയും ചാണക്യനെയും വധിച്ച് അധികാരം പിടിക്കാനുള്ള വിവിധ തന്ത്രങ്ങൾക്ക് അമാത്യ രാക്ഷസൻ രൂപം നൽകുന്നു. കാർത്തിക നാളിൽ രാജകൊട്ടാരത്തിൽ നടക്കുന്ന നൃത്ത മത്സരത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി അമാത്യ രാക്ഷസൻ നിയോഗിച്ച വിഷകന്യകമാർ നർത്തകിമാരുടെ വേഷത്തിൽ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. ഉള്ള പ്രേക്ഷകരെ, ഈ പ്രോഗ്രാമിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച ടി നസീർ ഖാൻ സാഹിബ് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി SIET വേണ്ടി വിദ്യാഭ്യാസ പരിപാടികൾ തയ്യാറാക്കുന്ന പ്രൊഡ്യൂസർമാരുടെ പാനലിൽ അംഗമാണ്.